ആലപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മീൻകറിയാണ്. എരിവില്ലി വെക്കുന്ന മീൻകറിയാണ്. അതിന് ശീലാവ് എന്ന് പറഞ്ഞ മീനാണ്, ഉളക്ക എന്നും പറയും. അപ്പോൾ നമ്മളിത് വെട്ടി തഴിച്ചു ഇത് രണ്ടായിട്ട് മുറിച്ചെടുക്കണം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ഒരു ചെറിയ ചട്ടിയിലിട്ട് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഒത്തിരി മൂത്ത് പോകണ്ട, ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോൾ നല്ലൊരു മണം വരും. അപ്പോൾ ഇതൊന്ന് ചട്ടിയിലും ചൂടുള്ള ചട്ടിയും കൂടെ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇറക്കി മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഉലുവയും ചേർത്ത് കൊടുക്കുക. അത് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി എല്ലാം കൂടി നന്നായിട്ട് ചതച്ചെടുക്കുക. നമ്മൾ രസത്തിന് ചതയ്ക്കുന്ന പോലെ, ഒരു രസം പോലത്തെ രസമുള്ള ഒരു കറിയാണ് നമ്മൾ ചെയ്യുന്നത്. എപ്പോഴും നമ്മളൊരുപോലെ തന്നെ ചെയ്യേണ്ടത്. ഒരു വ്യത്യസ്തമായിട്ടൊക്കെ നമുക്ക് ഇടയ്ക്ക് ഒന്ന് കറി വെച്ച് നോക്കാമല്ലോ. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ അതിനുശേഷം ആ പുളിവെള്ളം അതിലേക്ക് കുറച്ച് ഒഴിക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന ആ വറുത്ത മുളക് പൊടി ഇതൊന്ന് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യമൊന്ന് കണ്ട മറ്റേ ബാക്കി മുളക് പൊടിയും കൂടി ചേർത്ത് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് ഇത് ഒന്ന് നന്നായിട്ടൊന്ന് ചട്ടിയിൽ നിന്ന് വെള്ളമെല്ലാം മലിഞ്ഞൊന്ന് വെട്ട് കിട്ടുന്ന അതുപോലെ ഇരിക്കും. ആ സമയത്ത് നമുക്ക് ഇത് ആ രീതിയിലാകുന്നിടം വരെ ഒന്ന് നോക്കണം. നമുക്കിത് മീനെന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ തന്നെ കറി വയ്ക്കരുത്. ഇതിപ്പോൾ വൈകുന്നേരം നല്ല മഴയുള്ള സമയത്തും നല്ല ജൂൺ മാസത്തിൽ ആയതുകൊണ്ട് ജൂലൈ മാസമല്ലേ, അപ്പോൾ ഈ കിട്ടുന്ന നല്ല സമയത്ത് കിട്ടുന്ന മീനുണ്ട്. പലപ്പോഴും പല സമയത്തു നിന്ന് കിട്ടുന്ന മീനുകൾക്ക് നമുക്ക് വ്യത്യസ്തമായ രുചികൾ കിട്ടി. ഇത് കുടംപുളി നമ്മൾ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം. അപ്പോൾ നന്നായിട്ട് പുളി ഇറങ്ങി അപ്പോഴത്തന്നെ നമുക്ക് പുളി കിട്ടും. കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ മീനിട്ട് കൊടുക്കുക. മീനിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയും ഒക്കെ നോക്കണം, ചവിട്ടി പിടിക്കാതെ. അങ്ങനെ 15 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ ഒന്ന് എന്താ ഇത് ഇപ്പോൾ അല്പം ചാറുള്ള ഒരു തരി കറിയായിട്ടാണ് വെക്കുന്ന. രസത്തിൻ്റെ ഫീല് കൊണ്ട് നല്ല രസം പോലെ ഒരു നല്ല ഇതായിട്ടുള്ള മീൻ കറിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാ. അപ്പം ഇങ്ങനെ ഒന്ന് ഇടയ്ക്ക് വെച്ച് നമ്മൾ നോക്കാം. ഇപ്പം നമ്മൾ ഇനിയും നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ വെന്ത് ഏകദേശം എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി ഉപ്പും പുളിയും എല്ലാം ഒന്ന് നമ്മൾ നോക്കണം. അത് ആവശ്യത്തിന് വേണമുണ്ടോ എന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ശേഷം പച്ച കറിവേപ്പിലയും കൂടി ഒന്ന് ഒഴിച്ചിട്ട് അല്പനേരം ഒന്ന് മൂടി വെക്കുക. കണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോൾ നമുക്ക് കഴിക്കാം, ചെറിയ ചൂടോടെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ള നല്ല രസത്തിൻ്റെ ഫീലുമുണ്ട് എന്നാൽ നല്ല മീൻകറി, നല്ല ഫ്രഷ് മീനും രാത്രി കിട്ടിയ മീനുമാണ്. ഇപ്പോൾ ജൂലൈ മാസം മഴയ്ക്കൊക്കെ കിട്ടുന്ന മീനായതുകൊണ്ട് ഇത് വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് എപ്പോഴും നമ്മളൊരുപോലെ വയ്ക്കാതെ നല്ല വ്യത്യസ്തമായിട്ടൊക്കെ വെച്ച് കറി കൂട്ടാനായിട്ട് നോക്കി ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.